ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് റെഡ് ഫീസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട അപ്പമാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് കൂടി വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പം ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, ആ അരിയൊന്ന് പച്ചരിയാണ് നമ്മൾ എടുക്കുന്നത്, അതൊന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പച്ചരി ഞാൻ എടുക്കുകയാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 4 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പച്ചപ്പച്ചരി എന്ന് പറയുമല്ലോ, അതൊഴിച്ച് ബാക്കി എല്ലാ പച്ചരിയും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അപ്പം നന്നായിട്ട് വരും. അപ്പോൾ നമ്മുടെ പച്ചരി ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ മിക്സി ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആ പച്ചരി എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് തേങ്ങ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഇതേപോലെ 1 സ്പൂൺ 1 തവി മാവ് ഞാൻ എടുക്കുകയാണ്. കപ്പി കാച്ചാനായിട്ടാണ് എടുത്തത്. നമുക്ക് ഈ മാവൊന്ന് സൈഡിലോട്ട് വെക്കാം. അപ്പം ഞാനിത് അതിലേക്ക് ഞാൻ ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ലൂസായിട്ടിരിക്കണം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത് സാധാരണ എല്ലാവരും ഭയങ്കര കട്ടിയായിട്ട് നല്ല കൊഴുപ്പോട് കൂടിയായിരിക്കും എടുക്കുക, പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് അത് ഇച്ചിരി കൺഫ്യൂഷൻ ആയിരിക്കും. മാവ് കുറച്ച് കുറി ഇരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ലൂസായിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നതെങ്കിൽ അത് കുറച്ചൊരു കഞ്ഞിവെള്ളം പോലെ ഒരു വരും തിളച്ച് വരുമ്പോൾ. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടൈമേഴ്സിന് അധികം കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത് ഒന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം ആ മാവിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഷുഗർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുമ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഷുഗർ ചേർത്താൽ മതി. ഇനി നമുക്ക് ആ കപ്പി കാച്ചത് കൂടി അതിലേക്ക് ചേർത്ത് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഒരു 6 മണിക്കാണ് മാവ് ഞാൻ അരച്ച് വെച്ചത് കേട്ടോ. ഇപ്പോൾ രാവിലെ 8 മണി ആയിട്ടുണ്ട്. ഇതാ മാവ് നല്ല സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നിട്ട് തന്നെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുവാണേ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ അതുപോലെ തന്നെ ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളല്ലാതെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാ വലിയ തവിയാണ് എടുത്തിട്ടുള്ളത്, 1 തവി മാവ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മാവ് കൂടുതലായിരിക്കും. അത് വേവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അപ്പം അടച്ച് വെച്ചാണ് വേവിക്കുക. ഇതാ പെട്ടെന്ന് ആയിക്കിട്ട് നമുക്കിതാ, കണ്ടില്ലേ. ഇതേപോലെ ഓരോ നമുക്കിപ്പോൾ അപ്പത്തിൻ്റെ നടുക്ക് നല്ല പോലെ മാവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം, കണ്ടില്ലേ. സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടുന്നത്. സൈഡ് മൊരിയണ്ടെന്നുള്ളവർക്ക് അപ്പോൾ തന്നെ എടുക്കാം. മൊരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെച്ച് കഴിഞ്ഞാൽ അതത് ഗോൾഡൻ കളറൊക്കെ വരും. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇതുവരെ ഇപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.